ഇന്ന് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന പകലായി തീരേണ്ടതിന് പ്രാർത്ഥനയോടുകൂടിയായിരിക്കാം. കഴിഞ്ഞ 8 ആഴ്ച 9 ആഴ്ചയായി നമ്മൾ ചിന്തിച്ചു വരുന്ന ഭാഗം praying spirit that prayer will bring the revival. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥന ഒരു ഉണർവിനെ കൊണ്ടുവരും എന്നുള്ളൊരു വിഷയമാണ്. എനിക്കറിയാം നിങ്ങൾ പ്രാർത്ഥന ആരംഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണർവ് എത്രയും പെട്ടെന്ന് സംഭവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ കേൾക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. സോ ദൈവസന്നിധാനത്തിൽ നമ്മായിരിക്കുമ്പം ദൈവവചനത്തിൽ മുമ്പാകെ പരിശുദ്ധാത്മാവ് നമ്മൾ സംസാരിക്കുമ്പോൾ അത് ഏറ്റെടുക്കുവാൻ നമ്മൾക്ക് കഴിയുന്നുവെങ്കിൽ മാത്രമേ ആ കേൾക്കപ്പെടുന്ന വചനങ്ങൾ കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടാകുകയുള്ളൂ. ആകയാൽ നമ്മുടെ ദൈവസഭ ഉണർവിലേക്ക് വരുന്ന ദിവസങ്ങളായി തീരുവാൻ തക്കവണ്ണം ദൈവമക്കൾ പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവ് നമ്മൾ ഉദ്ബോധിപ്പിക്കുകയാണ്. വി ഹാവ് ടു സ്റ്റാർട്ട് ദാറ്റ്. നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല എന്നല്ല, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കത്തക്കവണ്ണം ഈ ദിവസങ്ങളിൽ അതിനായി ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരനുഭവത്തിലേക്ക് ദൈവജനം എത്തിച്ചേരുവാനിടയായിത്തീരട്ടെ. ഓക്കെ, കാണുവാൻ കഴിയുന്നു യോഹന്നാന്റെ സുവിശേഷം. ഇന്ന് പകലിൽ ശ്രദ്ധയ്ക്കായി യോഹന്നാന്റെ സുവിശേഷം 8 അധ്യായം അതിൻ്റെ 1 വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കും. ഗോസ്പിൾ ഓഫ് ജോൺ ചാപ്റ്റർ 8 വേഴ്സ് 1 2 വാക്യം. വായിച്ചു. ഓക്കെ, ഈ വേദഭാഗം നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗമാണ്. ഒരുപക്ഷേ ഇതിനകത്തുനിന്ന് വ്യത്യസ്തമായ രീതിയിൽ ദൈവമക്കളായ നിങ്ങൾ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവരായിരിക്കാം. എന്നാൽ ഈ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അനേക ചിന്തകൾ എൻ്റെ ഉള്ളത്തിൽ കടന്നു വന്നെങ്കിലും ഈ ഒരു പ്രത്യേക ഭാഗം എൻ്റെ മനസ്സിലേക്ക് ദൈവാത്മാവ് കൊണ്ടുതരുവാനിടയായിത്തീർന്നു. കാണാൻ കഴിയുന്നത് കഥാവായ യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷ കാലയളവിൽ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. യോഹന്നാന്റെ സുവിശേഷം 7 അധ്യായത്തിലേക്ക് നമുക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നത് യേശു ചെയ്തതായ അത്ഭുത പ്രവൃത്തികളും അതിശയങ്ങളെയും കണ്ടിട്ട് ജനത്തിൻ്റെ ഇടയിൽ വലിയൊരു സംസാര വിഷയമുണ്ടായി. ഇവനാര് എന്നുള്ളൊരു ചിന്ത ജനത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരിക. ആ ഒരു സംഭവത്തിന് ശേഷം 8 അധ്യായത്തിലേക്ക് വരുമ്പോൾ 7 അധ്യായത്തിൻ്റെ അവസാനത്തിൽ ഒരു ഭയങ്കര ഡിസ്കഷൻ അവിടെ നടക്കുന്നുണ്ട്. പലരും വ്യത്യസ്തമായ രീതിയിൽ സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ 8 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്: യേശുവോ ഒലിവ് മലയ്ക്ക് പോയി. തലേ ദിവസം പകലിൽ ദേവാലയത്തിൽ ശുശ്രൂഷകളൊക്കെ ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവവചന ശുശ്രൂഷകളും ജനത്തിൻ്റെ നടുവിൽ ദൈവശക്തിയും വെളിപ്പെടുത്തിയതിന് ശേഷം രാത്രിയായപ്പോൾ യേശു ഒലിവുമലയിലേക്ക് പോവുകയാണ്.
യേശുവിന്റെ ഒരു ക്വാളിറ്റി എന്തായിരുന്നു എന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയുന്നത് ഓൾവേസ് ഹി വിൽ ഡു അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഹിസ് ഫാദർ വാട്ട് ഓൾ ദ വർക്ക് ഹി ഈസ് ഡു തന്നെ ഏത് പ്രവൃത്തി ചെയ്താലും തൻ്റെ പിതാവിൻ്റെ ഇഷ്ടപ്രകാരമേ താൻ ചെയ്തിട്ടുള്ളൂ ദൈവത്തിൻ്റെ ഇഷ്ടം പിതാവിൻ്റെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിലും യേശു ശ്രദ്ധേയനായിരുന്നില്ല ഓൾ ദ മിറക്കിൾസ് ഓൾ ദ മിനിസ്ട്രീസ് വാട്ട് ഓൾ ഹി ഡസ് എന്ത് ചെയ്താലും തൻ്റെ പിതാവിൻ്റെ പെർമിഷൻ ഇഷ്ടം തന്നിൽ കൂടി നിറവേറ്റുക എന്നുള്ളതാണ് യേശുവിൻ്റെ സ്വഭാവം നമുക്ക് കാണാൻ കഴിയുന്നത് കഴിവില്ലാത്തവനായിട്ടല്ല പിശാച് പോലും യേശുവിനെ കാണുന്നത് യേശുവിൻ്റെ അരികിൽ അപ്പവുമായി ഒരു കല്ലുമായിട്ട് പിശാച് വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് നിനക്ക് ഈ കല്ല് അപ്പമാക്കാൻ കഴിയും അങ്ങനല്ലേ നിങ്ങൾ കാണുന്നേ യെസ് യു ക്യാൻ മേക്ക് ദിസ് സ്റ്റോൺ ബിക്കം ആസ് എ ബ്രെഡ് അതിനൊരു ഡൗട്ടില്ല പിശാചിന് പോലും ഡൗട്ടില്ല യേശുവിന് ഇത് എന്താ ചെയ്യാൻ പറ്റും യേശുവിന് ഇത് അപ്പമാക്കാൻ കഴിയും പ്രൈസ് ദി ലോർഡ് അങ്ങനെ യേശുവിൻ്റെ ആ കഴിവ് മനസ്സിലാക്കിയിട്ട് പിശാച് പോലും അതിശയിക്കുന്നുണ്ട് പക്ഷെങ്കിൽ പിശാചിന്റെ ആഗ്രഹം എന്നാ നിനക്ക് കഴിയും അങ്ങനെയെങ്കിൽ ഈ കല്ലൊന്ന് അപ്പമാക്കുക സോ എ കൺഫർമേഷൻ അബൌട്ട് ഹിസ് കോളിംഗ് ഓർ ദ മിനിസ്ട്രി വാട്ട് ഹി ഡസ് യേശു ചെയ്യുന്നതായ പ്രവർത്തികളെ പറ്റി പിശാചിന് പോലും അറിവുണ്ട് അങ്ങനെ ഇരിക്കുന്ന യേശുവിന് എന്തിനാണ് അധികം സമയം തൻ്റെ പിതാവുമായി ചെലവഴിക്കേണ്ടത് പകലത്തെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് യേശു ഒലിവുമലയ്ക്ക് പോവുകയാണ് തനിച്ചിട്ട് ഹി വാണ്ട് ടു സ്പെൻഡ് ടൈം വിത്ത് ഹിസ് ഫാദർ ആമേൻ തൻ്റെ പിതാവുമായി സമയം ചെലവഴിക്കുവാൻ ഏകനായി ഒലിവുമലയിലേക്ക് പ്രവേശിക്കുക നിങ്ങൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ഒരു കാര്യം വ്യഭിചാര കുറ്റത്തിനാൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ യേശുവിന് മുമ്പിൽ കൊണ്ട് നിർത്തുകയും പരീശന്മാരോടുമായിട്ടുള്ള സംസാരത്തിന് ശേഷം യേശു അവളെ റിലീസ് ചെയ്യുന്നതായ ഒരു സംഭവമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് വി ഗിവ് മോർ പ്രയോറിറ്റി ഫോർ ദാറ്റ് പർട്ടിക്കുലർ ഇൻസിഡൻസ് വിച്ച് ഹാപ്പൻ പക്ഷെങ്കിൽ അതിൻ്റെ പിറകിലുണ്ടായ കാര്യത്തിന് നമ്മൾ ശ്രദ്ധേയരല്ല ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഇങ്ങനെയാണ് യേശുവിന് മുമ്പിൽ പരീശന്മാരും സദൂഖ്യരും കൂടി ചേർന്ന് ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ട് മുമ്പിൽ നിർത്തുമ്പോൾ പറയുന്ന കാര്യം ഇവളെ എന്തിനാ പിടിച്ചിരിക്കുന്നത് മോശം ന്യായപ്രമാണ പ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലത്തക്കവണ്ണമുള്ള ഒരു ശിക്ഷ ലഭിക്കേണ്ടതിന് ഇവളെ പിടിക്കപ്പെട്ടിരിക്കുക കയ്യാലെ ഞങ്ങൾ പിടിച്ചിരിക്കുക മോശം പറയുന്നു ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാ നീ എന്ത് പറയുന്നു ന്യായമായ ഒരു ചോദ്യമാ ആ ചോദ്യത്തിനൊരു മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പറയും അല്ല കാരണം ഓൾറെഡി ദർ ഈസ് എ ലോ ഇസ് ദാറ്റ് ഷീ ഹാസ് ടു ബി സ്റ്റോൺ അവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണമെന്നൊരു നിയമമുണ്ട് ഇനിയും ഞാൻ അവളെ കുറ്റം വിമിക്കുന്നില്ല അല്ലെങ്കിൽ അവളിലൊരു അവളെ കല്ലെറിഞ്ഞ് കൊല്ലാൻ ഞാൻ അനുവദിക്കുന്നില്ല എന്ന് പറയാൻ തക്കവണ്ണം അധികാരം യേശുവിന് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മോശം ന്യായപ്രമാണ പ്രകാരം യേശുവിന് ലഭിച്ചിട്ടില്ല പക്ഷെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഒരു മറുപടിയാണ് യേശു ഈ പരീശന്മാരോട് പറയുന്നത് They never expected that Christ Jesus is going to say that those who are not having any sin in your life you should stone her first ആരും അതൊരു ചിന്ത പ്രതീക്ഷിക്കുന്നില്ല നിങ്ങളാണെങ്കിൽ ചിന്തിക്കുമോ നമ്മളാണെങ്കിൽ ചിന്തിക്കുമോ ന്യായമായി ഇങ്ങനൊരു കേസ് നമ്മുടെ മുമ്പിൽ വന്നു നിന്നാൽ
നമ്മൾ എങ്ങനെ അതിനെ വിധിക്കും? How we judge that case? നമ്മൾ പലപ്പോഴും യേശു ചെയ്ത അത്ഭുതങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ട്. We give priority for the miracles what Jesus did. അതിനുവേണ്ടി നമ്മൾ പറയുന്നുണ്ട്, യേശു അഞ്ചപ്പ കൊണ്ട് 5000 പോഷിപ്പിച്ചത് മുതൽ, കാനാവിലെ കല്യാണ വീട്ടിലെ വെള്ളം വീഞ്ഞാക്കിയത് മുതൽ, ലാസറിനെ ഉയർപ്പിച്ചതായ സംഭവം വരെയുള്ള കാര്യങ്ങൾ നമുക്ക് വലിയ സബ്ജക്റ്റായി, വലിയൊരു വിഷയമായി നമുക്ക് കൊണ്ടുവരുവാൻ കഴിയും. പക്ഷെങ്കിൽ വിസ്ഡം ടോക്ക്, ദൈവത്തിന്റെ ജ്ഞാനം നിറഞ്ഞുള്ള സംസാരം എന്ന് പറയുന്നത് ചില അത്ഭുതങ്ങളെക്കാൾ വലിയതാ. നമ്മൾ മനസ്സിലാക്കണം, ഈ ചോദ്യത്തിൽ അവനെ കുടുക്കുവാൻ ഒരു കുടുക്ക്, ഒരു കെണി യേശുവിന് മുമ്പിൽ കൊണ്ടുവെക്കുക, എന്നിട്ടൊരു ചോദ്യമേ ചോദിക്കുന്നുള്ളൂ. അത് ന്യായമായ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. പക്ഷെങ്കിൽ അതിന് മറുപടി പറയുന്നത് ഇവരാരും പ്രതീക്ഷിക്കാത്തതായ ഒരു മറുപടി, ഒരു റിപ്ലൈ ആണ് യേശു അവിടെ കൊടുക്കുന്നത്. ദൈവമക്കൾ ശ്രദ്ധിക്കുക. നമ്മൾ വിചാരിക്കും യേശു ദൈവമായതുകൊണ്ടും ദൈവപുത്രനായതുകൊണ്ടും സർവജ്ഞാനിയായ ദൈവത്തിന് ഇങ്ങനൊരു ആൻസർ കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്നാണ് ഒരു പക്ഷേ നമുക്ക് ചിന്തിക്കാൻ കഴിയും. അതിനേക്കാൾ പ്രാധാന്യമായ ഒരു കാര്യം ഇതിനകത്തുണ്ട്. യേശു ഈ മറുപടി പറയുന്നതിന് തലേ രാത്രി മുഴുവൻ ഒലിവു മലയിൽ തന്റെ പിതാവുമായി സമയം ചെലവഴിക്കുകയാണ്. ആൻസർ ആണ് നമ്മൾ പലപ്പോഴും കാണുന്നത്, പക്ഷെങ്കിൽ അതിന്റെ പിറകിൽ ചെലവഴിച്ചതായ വാല്യുബിൾ ടൈം എത്ര വലിയതെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. ഞാനത് തന്നെയാണ് പറഞ്ഞത്, പലപ്പോഴും നമ്മൾ കാണുന്ന മിറക്കിൾസ്, അത്ഭുതങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ അതുപോലെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ വായിൽ നിന്ന് വരുന്നതായ വാക്കുകൾ എന്നുള്ളത് മറക്കുന്നു പോകരുത്. ദൈവപൈതലിന്റെ വായിൽ നിന്ന് വരുന്നതായ വാക്കുകൾ അത് വിലപ്പെട്ടതാണ്, അത് വിലയേറിയതാ. പലപ്പോഴും നമ്മൾ പറയുന്ന വാക്കുകൾ ഒരാളെ തകർക്കാനാണോ ഒരാളെ പണിയാനാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വരുന്ന ചിന്തകളുടെ പിറകിൽ നാം തന്നെ ശ്രദ്ധിക്കുക, ദൈവീക സാന്നിധ്യത്തിലാണോ നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത്, നമ്മളൊരു കാര്യത്തിൻ്റെ ഒരു ആൻസർ പറയുന്നത്. ദൈവമക്കളെ, യേശുവിന് ഇവിടെ മറുപടി പറയാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ യേശുവിനെ കൊണ്ട് മറുപടി പറയിപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചുകൊണ്ട് വാക്കിൽ കുടുക്കേണ്ടതിന് വേണ്ടി മാത്രമാണ് ഈ സംഭവം യേശുവിൻ്റെ ഒരിക്കൽ കൊണ്ടുവരുന്നത്. നമ്മൾ പലപ്പോഴും അതിനെപ്പറ്റി എത്രത്തോളം പ്രയോറിറ്റീസ് കൊടുക്കാറില്ല. നമ്മളെ വാക്കിൽ കുടുക്കുവാൻ, നമ്മൾ പറയുന്ന സംസാരം മുഖാന്തരം ഒരു പ്രതിസന്ധി ഉണ്ടാക്കി അതിനകത്ത് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പൈശാചിക ശക്തിയുണ്ട്. ആമേൻ. ഒരു ദൈവ പൈതലിന്റെ വായിൽ നിന്ന് വരുന്നതായ വാക്കുകൾ, ഒരു ദൈവ പൈതലെ കുറിച്ച് ദൈവം ആഗ്രഹിക്കാത്തതായ വാക്കുകൾ അവന്റെ വായിൽ നിന്ന് വരുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന തരിണിത ഫലങ്ങൾ എത്ര വലിയതാണ്, എത്ര ആഴമേറിയതാണ്, എത്ര വേദനാജനകമാണെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. ഞാൻ ചുരുക്കമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരാത്മീയനല്ലാത്തവന്റെ വായിൽ നിന്ന് വരുന്നതായ വാക്കുകൾ പലപ്പോഴും വേദനയുളവാക്കുന്നതാണ്, മുറിവുണ്ടാക്കുന്നതാണ്. അപ്പോൾ തന്നെ ആത്മീയരായിരിക്കുന്ന ദൈവമക്കളിൽ നിന്നും ഒരു കൂട്ടത്ത് പ്രതിസന്ധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ, വാക്കുകളിൽ പിടിക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ജ്ഞാനമല്ലാത്തതായ പ്രവൃത്തി മുഖാന്തരം, പ്രതികരണം മുഖാന്തരം പ്രതിസന്ധി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇത് മനസ്സിലാകാതാണ് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളിലും ഇടപെടുന്നത്. നമ്മളൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ ഞാൻ ഇന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു, ദൈവപ്രവൃത്തി ഇവിടെ വെളിപ്പെടുമാറാകണമേ എന്ന്. പക്ഷെങ്കിൽ
നമ്മൾ സാധാരണ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവായ യേശുക്രിസ്തുവിന്റെ ഓരോ ഇൻസിഡന്റും ഓരോ മിറക്കിൾസും ഓരോ പാരബിളും യേശു പറഞ്ഞിരിക്കുന്ന സകല ഉപമകളുടെയും പിറകിൽ ആമെൻ ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ തന്നെ ഇതിന്റെ എല്ലാം പിറകിൽ ഇവനെ തകർക്കുവാൻ തക്കവണ്ണം പൈശാചിക പദ്ധതി ഉണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ആമേൻ. നമ്മൾ പലപ്പോഴും ടെംപ്റ്റഡായി ക്ഷീണിതരായിരിക്കുന്ന നേരത്തായിരിക്കും അതിനനുയോജ്യമായ ഒരു സംഭവം നമ്മുടെ ഇരിക്കൽ കൊണ്ടുവരുന്നത്. ഞാൻ എക്സാമ്പിൾ മുമ്പേ പറഞ്ഞ കാര്യം തന്നെയാ. യേശു വിശന്നിരുന്നപ്പോഴാണ് എന്താ പിശാച് കല്ലുമായിട്ട് വരുന്നത്, അപ്പമാക്കാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശുവിന് വിശന്നിരുന്നപ്പോഴാണ് അപ്പമാങ്ങാൻ കല്ല് അപ്പമാങ്ങാൻ ആവശ്യപ്പെടുന്നത്. സി, നമ്മൾ ഇതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല, പക്ഷേങ്കിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. There are the times which we can be tempted. നമ്മളിങ്ങനെ ടെംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലായിരിക്കും അനുയോജ്യമായ വേദഭാഗങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നത്. ഹലോ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനുയോജ്യമായ വേദഭാഗങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. ആ, നമ്മളവർക്ക് അത് ദൈവഹിതമായിരിക്കും എന്ന് വിചാരിക്കും, എന്നിട്ട് ചാടിക്കേറി ഒരു തീരുമാനവും എടുക്കും. അവസാനം അതുകൊണ്ട് നമ്മളെ കുഴി കൊണ്ട് ചാടിക്കുകയും ചെയ്യും. ഇത് തന്നെയാ പിശാച് ചെയ്ത്. യേശുവിന് വയറുനിറഞ്ഞിരുന്നപ്പോഴല്ല കൊണ്ട് ചോദിച്ച കല്ല അപ്പമാക്കാൻ പറഞ്ഞേ. 40 ദിവസം ഉപവാസം കഴിഞ്ഞ് വിശന്നിരുന്നപ്പോഴാണ് എന്താ ചോദിക്കുന്നത്, കല്ല അപ്പമാക്കാൻ പറ്റുന്നത്. See the situations, സാഹചര്യം. ഇവിടെ നമുക്ക് ആവശ്യം ദൈവിക ജ്ഞാനമാ, വിസ്ഡമാ. ഈ ജ്ഞാനം എവിടുന്ന് പ്രാപിക്കും? ദൈവസന്നിധാനത്തിൽ കാത്തിരിക്കുന്ന ഒരു ദൈവവേദന അത് പ്രാപിക്കുവാൻ കഴിയുള്ളൂ. ആമേൻ. ഒരിക്കൽ പോലും പരീശന്മാര് പ്രതീക്ഷിച്ചില്ല യേശു ഇങ്ങനെ ഒരു മറുപടി പറയും. എന്താ, നിങ്ങളിൽ പാപമില്ലാത്തവൾ ആദ്യം ഇവളെ കല്ലെറിയട്ടെ എന്നൊരു ആൻസർ ആരും പ്രതീക്ഷിച്ചില്ല. പരീശന്മാര് പ്രതീക്ഷിച്ചില്ല, സദൂഖ്യന്മാരും പ്രതീക്ഷിച്ചില്ല. കാരണം എങ്ങനെയെങ്കിലും യേശുവിനെ എന്ത് ചെയ്യണം, വാക്കിനാൽ കൊടുക്കണം. വി ഹാവ് ടു ബി വെരി കെയർഫുൾ. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മുടെ അനുദിനമായ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ പിശാചിന് പിടിക്കാൻ പറ്റത്തില്ലെങ്കിൽ എവിടെയാണ് നിന്നെ പിടിക്കാൻ പറ്റുന്നെന്ന് അറിയാൻ വേണ്ടി പിശാചിന് നിന്റെ പുറകെ കൂടും. ദൈവമക്കളെ, അനേക ദൈവദാസന്മാരുടെയും ജീവിതത്തിൽ, ശക്തരായി ശോഭിച്ച അഭിഷിക്തന്മാരുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടതിന്റെ കാരണം പിറകിലെയ്താ. യേശുവിനെ പോലും പിശാച് വെറുതെ വിട്ടില്ല. അത്ഭുതങ്ങൾ ചെയ്ത യേശു എന്നല്ല, ദൈവത്തിന്റെ പുത്രൻ സാക്ഷാൽ ദൈവമായവനെ പിശാച് വിട്ടില്ല. ഹല്ലേലൂയ, ആമേൻ. പിശാചിനറിയാം ഇവനെ വാക്കിനെങ്കിൽ വാക്കി പിടിക്കണം, വാക്കിലെങ്കിൽ വാക്കിൽ കൊടുക്കണം. പിന്നീടൊരു സോറി ചോദിച്ചിട്ട് അർത്ഥമില്ല. സോറി പറയാൻ എളുപ്പമാ. സോറി പറഞ്ഞെന്ന് പറഞ്ഞാലും മനുഷ്യന്റെ ഉള്ളിൽ കിടക്കും പണ്ട് അവൻ അത് പറഞ്ഞതാ എന്നുള്ളൊരു ചിന്ത. യേശു അതിന് അവസരം കൊടുത്തില്ല. He never gave an opportunity for the Pharisees or Sadducees to talk against to him. അവർ യേശുവിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ജൂയിഷ് ലോ വെച്ചല്ല, മോസായിക് ലോ വെച്ച, മോശയുടെ ന്യായപ്രമാണം വെച്ചാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. മോശയ്ക്ക് ന്യായപ്രമാണം എവിടുന്ന് ലഭിച്ചു? സർവശക്തനായ ദൈവത്തിൽ നിന്ന് ലഭിച്ചു. അതേ ന്യായപ്രമാണം വെച്ചാണ് യേശുവിനെ ന്യായം വിധിക്കുന്നത്. ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് സത്യം ഇതാണ്, ഒരു രാത്രി മുഴുവനും ഒലിവുമലയിൽ പോയി പിതാവുമായി സമയം ചെലവഴിച്ചിട്ട് രണ്ടാം വാക്യത്തിൽ നാം കാണുന്നത് എങ്ങനെയാ, അധികാലത്ത് അവൻ പിന്നെയും
ദേവാലയത്തിൽ ചെന്നു ജനമൊക്കെയും അവന്റെ അടുക്കൽ വന്നു. അവൻ ഇരുന്നു അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോ. All night he spent time with his father. And early in the morning he is there in the church, in the temple, to preach, to share, to discuss about the word of God to the people, those who gathered there. നമ്മ കാണാൻ കഴിയുന്നത് അവിടെ ഇരുന്ന സകലരുടെയും അറ്റൻഷൻ യേശുവിങ്കിലേക്ക്. എവ്രിബഡി ഫോക്കസ്ഡ് ഓൺ ക്രൈസ്റ്റ് ജീസസ്. എല്ലാവരുടെ ശ്രദ്ധ അവങ്കിലേക്ക് തിരിഞ്ഞു. പക്ഷെങ്കിൽ യേശുവിന്റെ ശ്രദ്ധ ജനത്തിലേക്ക് തിരിയുന്നതിന് മുമ്പ് ഹിസ് ഫോക്കസ് വാസ് ടുവേർഡ്സ് ടു ഹിസ് ഫാദർ. ഇന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, എല്ലാവരുടെ അറ്റൻഷൻ നിങ്ങളിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരാകും, ഞാൻ ആരാകും? വി ആർ ബിക്കം ഹീറോ ഇല്ലേ? ഇത് തന്നെയാ ആ സംഭവിച്ചത്. പക്ഷെ ഹി വാസ് ലീസ്റ്റ് ബോദേർഡ് അബൌട്ട് ദാറ്റ്. യേശുവിന് ഇതൊന്നും ഒരു വിഷയമല്ല. പള്ളിയിലിരിക്കുന്ന എല്ലാവരുടെ ശ്രദ്ധ അവങ്ങളെ കാണോ, ഇതൊന്നും യേശുവിനൊരു വിഷയമല്ല. യേശുവിന്റെ ഇഷ്ടം ഇത്രേ ഉള്ളൂ, എന്റെ പിതാവ് എന്നെ എന്തിനയച്ചു, ആ ശുശ്രൂഷ എനിക്ക് ചെയ്ത് തീർക്കണം, ഇത് മാത്രമേ എന്റെ ഉദ്ദേശമുള്ളൂ. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണവെങ്കിലേക്ക് ആയതുകൊണ്ടൊന്നും അവന് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ ദേവ പ്രസ്ഡ് ഹിം ടു ദ ആൻസർ. യേശുവിനെ അവരെന്ത് ചെയ്യാം, പ്രസ് ചെയ്യാം. യു ടെൽ മീ വാട്ട് വി ഹാവ് ടു ഡു. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നീ പറ. യേശു ആദ്യമേ മറുപടി ഒന്നും പറഞ്ഞില്ല. യേശു നിലത്ത് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. അവര് വിചാരിച്ചു ഇവൻ ആൻസർ ഇല്ലായിരിക്കും. ഹി ഈസ് നോട്ട് ഹാവിംഗ് ആൻ ആൻസർ, ബട്ട് ഹി ഈസ് ഹാവിംഗ് ആൻ ആൻസർ വിച്ച് ദേ നെവർ എക്സ്പെക്റ്റഡ് ഇൻ ദർ ലൈഫ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പലപ്പോഴും ഫൂളിഷ് ടോക്ക് നമ്മുടെ വായിൽ നിന്ന് വരുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? We are not having connection with our Lord Jesus. എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിശയിക്കരുത്. നമ്മൾ പറയത്തില്ലേ വിടുവ പറയുക എന്ന് പറയത്തില്ലേ, വിടുവ പറയുക. ആമേൻ. ദൈവഹിതമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക, ഫൂളിഷ് ടോക്ക്. കാരണം പിതാവുമായിട്ടുള്ള ബന്ധം, പ്രാർത്ഥനയ്ക്ക് സമയം ചെലവഴിക്കും, ദൈവവുമായി നല്ല ബന്ധമുള്ള ഒരു ദൈവപൈതല ജീവിതത്തിൽ അവന്റെ വാക്കുകൾ വാല്യൂസ് ഉള്ളതായിരിക്കും. നമ്മൾ ഏത് കാര്യത്തിനും ദൈവസാന്നിധ്യം അന്വേഷിച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ടോ? ദൈവഹിതപ്രകാരമാണോ എന്ന് ചോദിച്ചിട്ട് നമ്മളൊരു ഡിസിഷൻ എടുക്കാറുണ്ടോ? Could we able to give an answer for certain problems with the guidance of the Holy Ghost? പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസോട് കൂടി ഒരു ആര ആമൻ ഒരു മറുപടി പറയുവാൻ നമ്മൾക്ക് കഴിയാറുണ്ടോ? അതോ നമ്മുടെ കണ്ണുകൾക്ക് ഇഷ്ടമുള്ളതായ ഒരു കാര്യം വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇറങ്ങുകയാണോ? എനിക്ക് നന്നായി അറിയാവുന്ന നല്ല ഒരു ഷെഫുണ്ട്, നല്ലൊരു കുക്കുണ്ട് കേരളത്തിൽ, വലിയ കല്യാണ പാർട്ടിയൊക്കെ ചെയ്യുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവപൈതല. അദ്ദേഹം ബേസിക്കലി ഒരു ഷെഫ് അല്ലായിരുന്നു, ഇന്റീരിയർ ഡെക്കറേഷൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ. സഭയിലെ ഒരു വീട്ടിൽ കയറി താമസത്തിന് അപ്പവും കോഴിക്കറിയും ഉണ്ടാക്കി കൊടുത്തു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നീട് ഓർഡർ കൊടുത്തു, ഓർഡർ കൊടുത്തു, ഓർഡർ കൊടുത്ത് ഓർഡർ കൊടുത്ത് ഇന്ന് കേരളക്കരയിലെ ഏറ്റവും വലിയ ഒരു കേറ്ററിംഗ് സർവീസ് നടത്തുന്ന ഒരു മനുഷ്യനറിയാം, നന്നായിട്ടറിയാം. 25,000 പേർക്ക് വരെ അദ്ദേഹം ആഹാരം ഉണ്ടാക്കാറുണ്ട് അറ്റ് എ ടൈം. എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നൊരു കാര്യം, ഏത് കല്യാണത്തിനാട്ടെ ഏതൊരു ഫംഗ്ഷനാണേലും അദ്ദേഹം ആഹാരം ഉണ്ടാക്കി കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം മുഴങ്കാലും മടക്കി തൻ്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും, കർത്താവേ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന ആഹാരം അതിനൊരു ഡിഫക്റ്റ് വരാതെ വേണം, ദൈവം സൂക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്
സമയം ചെലവഴിച്ച് ആഹാരം ഉണ്ടാക്കുന്നതിന് മുമ്പ് അദ്ദേഹം സമയം തൻ്റെ പ്രാർത്ഥനാമുറി ചെലവഴിച്ചിട്ടാണ് അദ്ദേഹം ആഹാരം പാചകം ചെയ്യാൻ ഇറങ്ങുന്നത്. ഞാൻ പറഞ്ഞു, അദ്ദേഹം ഒരു ഷെഫല്ല, ഒരു കുക്കായിട്ട് പഠിച്ചതൊന്നുമല്ല, ഒരു കാറ്ററിംഗ് കോളേജിലും പഠിച്ചിട്ടില്ല. ഗാഡ് ബിൽറ്റഡ് ഹിം ഇൻ ദാറ്റ് എക്സ്റ്റെൻറ്റ്. നിങ്ങളൊന്ന് വിചാരിച്ച് നോക്കിക്കേ, നിങ്ങൾ എത്ര പേരുണ്ട് രാവിലെ ഒരു സാമ്പാർ വെക്കാൻ നേരത്തെ ഒന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? പിന്നെ അതിൻ്റെ ക്ഷീണം ഞങ്ങൾ മനസ്സിലായിക്കൊണ്ടിരിക്കുക. ഇഡലിയാണോ ക്രിക്കറ്റ് ബോളാണോ എന്നുള്ളതാ പലപ്പോഴും സംശയം. ബൗൺസ് ചെയ്യുക വയറ്റിൽ കിടന്ന്, പലപ്പോഴും ക്ലീൻ ബൗൾഡ് ആകുന്നുമുണ്ട്. ഞാൻ പറഞ്ഞ ഭാഗം പിടികിട്ടിയോ? പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് ഒരു ചെറിയൊരു കാര്യമാണെന്ന്. നോ, എനിക്ക് സാക്ഷ്യം പറയാൻ ഒത്തിരിയുണ്ട്. എൻ്റെ മാതാവ്, എൻ്റെ പിതാവ് വലിയ മീൻ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ എൻ്റെ അമ്മ ആ മീൻ അങ്ങോട്ട് ഇട്ടിട്ട് കത്തിയൊക്കെ തേച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇന്ന് പ്രാർത്ഥിക്കും, കർത്താവ് ഈ മീൻ നല്ലതായിട്ട് വെട്ടി കറി വെക്കാനുള്ള കൃപ എനിക്ക് തരണേന്ന്. ഇത് നമുക്കൊരു നിസ്സാര വിഷയമാണ്. എത്ര കാലങ്ങൾ കഴിഞ്ഞിട്ട് ഷീ ഇസ് ടു ഡു ദാറ്റ്. ഏത് കാര്യം ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കും. നമുക്കിതൊരു നിസ്സാരമായ ഒരു വിഷയമായിട്ട് നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മൾ എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത് അറിയോ? പുതിയതായിട്ട് ഒരു റെസിപ്പി കൈ കിട്ടിക്കഴിഞ്ഞ് നമ്മളൊന്ന് പരീക്ഷണാർത്ഥം ഒരു കാര്യം ആരംഭിക്കുമ്പം, കർത്താവേ ഇതൊന്ന് ചെയ്യാനുള്ള കൃപ നമുക്കൊന്ന് തരണേ കർത്താവേ എന്നുള്ളതാ. 5-6 പ്രാവശ്യം നമ്മൾ ചെയ്തു കഴിഞ്ഞ് സംഭവം ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ആ നമുക്കിതെല്ലാം അറിയാം. ഇക്കോട്ടിട്ട് പണയം സെയിം. ഇവിടെ നമുക്ക് ഫുഡല്ല പ്രശ്നം, അതല്ല നമ്മുടെ സബ്ജക്റ്റ്. നമ്മുടെ പ്രയോറിറ്റി എന്താന്നുള്ളതാ. ഗെറ്റ് ദ ഗൈഡൻസ്. കൃതാനദാസൻ പാസ്റ്റർ വിയത്തമ്പിയുമായിട്ട് സമയം ഞാൻ ഒത്തിരി ചെലവഴിക്കാറുണ്ട്. ലഭിക്കുന്ന സമയമൊക്കെ അദ്ദേഹത്തിൻ്റെ എനിക്ക് പോയി ചുമ്മാ കുത്തിരുന്ന് കേൾക്കാറുണ്ട്, തൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ. ആ ദൈവദാസൻ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സിംഹവും പുലിയും പോലിരിക്കുന്ന സഭ, സഭയ്ക്കകത്ത് സിംഹവും പുലിയൊക്കെ ഉണ്ട്, വിശ്വാസികളുടെ ഇടയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒരു പ്രശ്നമില്ലാത്ത സഭ ആരെങ്കിലും ഉണ്ടോ? ഓ, ഇവിടെയൊക്കെ കാണും. ഡിസ്ട്രിക്ട് പാസ്റ്റർ നോക്കിയിട്ട് നടന്നില്ല, റീജിയണൽ പാസ്റ്റർ നോക്കിയിട്ട് നടന്നില്ല, അവസാനം ഇത് എവിടെ വരും? പ്രസിഡന്റ് അടിക്ക് വരും. ഫൈനൽ അതോറിറ്റിയാ. ഒന്നേ മരണം അല്ലെ തൂക്കുകരയോ എന്തെങ്കിലും കൊടുക്കാനായിട്ട് പ്രസിഡന്റ് അടിക്ക് വരും. ഈ ദൈവദാസൻ അത് സോൾവ് ചെയ്യുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. തോളത്തൊന്ന് തട്ടി പ്രൈസ് ലോർഡ് മോനെ, കുഞ്ഞ് എന്നെ ഉണ്ടാ വിശേഷം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, കീരിയും പാമ്പും പോലെ നിൽക്കുന്ന ഈ രണ്ട് വ്യക്തികൾ 5 മിനിറ്റ് 10 മിനിറ്റ് എടുക്കത്തില്ല, തമ്മി കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അവർ രണ്ടുപേരും ആ പ്രശ്നത്തിൻ്റെ നടുവിൽ ക്ഷമാപണം പറയുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അദ്ദേഹം തിയോളജിക്കൽ സെമിനാരിയിൽ നിന്നൊന്നും പഠിച്ചതല്ല, പക്ഷേങ്കിൽ അദ്ദേഹത്തോട് ചോദിച്ചാൽ പറയും, ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് മുമ്പ് മണിക്കൂറുകൾ ദൈവസന്നിധാനത്തിൽ ആ വ്യക്തികൾക്ക് വേണ്ടി ആ ദൈവദാസം പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ പലപ്പോഴും കാണുന്നത് ഈ പ്രാർത്ഥന എന്ന് പറയുന്ന റിവൈവൽ. റിവൈവൽ എങ്ങനെയാ ഉണ്ടാകുന്നേ? എവിടെയാ റിവൈവൽ ഉണ്ടാകണ്ടേ? നമ്മളിലാ ഉണ്ടാകണ്ടേ? നമ്മൾ പ്രാർത്ഥിക്കാൻ സമയം ചെലവഴിക്കാതെ ഡിസിഷൻ എടുക്കുമ്പോൾ പരാജയത്തിലേക്ക് ചെന്ന് വീഴുകയാ. യേശു ഒരു രാത്രി മുഴുവൻ ഒലിവു മലയിൽ സമയം ചെലവഴിക്കുക. I spent some time to find out the background of that particular scripture. He spent all night and prayed and talked to his father. ശരീരത്തിൽ ക്ഷീണമുണ്ടെങ്കിലും രാവിലെ ദേവാലയത്തിൽ ചെല്ലുമ്പം തന്നെ വാക്കിൽ കുടുക്കുവാൻ ഒരു പരസ്ത്രീയുമായി അല്ലെങ്കിൽ ഒരു വ്യഭിചാര സ്ത്രീയുമായി യേശുവിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തുമ്പോൾ ആ വിഷയത്തെ വളരെ അനുഗ്രഹമായി യേശു അത് ഹാൻഡിൽ ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവവൈദ്യം, നിന്റെ ജീവിതത്തെ, നിന്റെ കുടുംബ ജീവിതത്തിൽ, വ്യക്തിപരമായ അനുഭവങ്ങളിൽ എന്തുകൊണ്ട് ആത്മസമീപനത്തോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ കഴിയുന്നില്ല? അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് ആ ശക്തി ലഭിച്ചിട്ട് എന്ന് പറയുമ്പോൾ ആ പവർ, ഡൈനാമിക്സ്,
എന്ന് പറയുന്നത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവിനെയാണ്. ഇത് പ്രാപിക്കാത്തത് കൊണ്ടാണ് പലരും ചെന്ന് അബദ്ധത്തിൽ വീഴുന്നത്, പരാജയത്തിൽ ചെന്ന് പതിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവവുമായി സമയം ചെലവഴിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ നേരമെടുത്തതിന് ശേഷം നിങ്ങളൊരു പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കിക്കേ. നിങ്ങളല്ല ചെയ്യുന്നത്, നിങ്ങളിൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ കാര്യം ക്ലിയർ ചെയ്ത് തരും. ആമേൻ. നിങ്ങളൊരു ഉപകരണം മാത്രമാകും. നീ സംസാരിക്കേണ്ടത് എന്തെന്ന് അപ്പോൾ ആത്മാവ് നിന്റെ വായിൽ തരും. ഇതിന് നേരം ചെലവഴിക്കാതെ നമ്മൾ നമ്മുടെ സ്വയത്തിൽ നിന്നും, നമ്മൾ പഠിച്ച ജ്ഞാനത്തിൽ നിന്നും, നമ്മുടെ അറിവ് കൊണ്ടും നമ്മൾ പരിശ്രമിക്കുന്നത് കൊണ്ടാണ് പരാജയപ്പെടുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, പല കൗൺസിലേഴ്സിനും, ആമേൻ, കൗൺസിലിംഗ് ചെയ്ത് പരിചയമുള്ള പലർക്കും ചെയ്തിട്ട് പരാജയപ്പെട്ട കാര്യം, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത പാവം പിടിച്ച ദൈവമക്കൾ പോയി പ്രാർത്ഥിച്ച് രണ്ട് വാക്ക് പറയുമ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന്റെ പുറകിലത്തെ കാര്യം അവരല്ല, അവരിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചന പുസ്തകം 40-ാം അധ്യായത്തിൽ വചനം ഇങ്ങനെ ഓർപ്പിക്കുന്നു. അതിന്റെ 40-ാം അധ്യായം 30-ും 31-ും വാക്യത്തിൽ ഇങ്ങനെയാ, യഹോവയെ കാത്തിരിക്കുന്നവർ ബാല്യക്കാർ ക്ഷീണിച്ചു തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഒരു കഴുകൻ 100 വർഷക്കാലം ജീവിച്ചു കഴിയുമ്പം അതിന്റെ ഫെതേഴ്സ് ഒക്കെ പൊഴിഞ്ഞു പോകും, ബലം ക്ഷയിക്കും, അത് പാറയുടെ പിളർപ്പുകളിൽ കയറിയിരിക്കും. മീതി ഇരിക്കുന്ന തൂവലുകൾ കൂടി അതിന്റെ ചുണ്ടുകൊണ്ട് അത് കൊത്തിപ്പറിച്ചു കളയും. നാളുകൾ ഈ പാറയ്ക്കുള്ളിലിരുന്ന് അത് ശക്തി പ്രാപിച്ചതിന് ശേഷം ഒരു ദിവസം അതിന്റെ തൂവലുകൾ പുതുതായിട്ട് കിളിർക്കുവാൻ തുടങ്ങും. അതിന്റെ ചിറകടിച്ച് അതൊന്ന് പറന്നുയരത്തക്കവണ്ണം അതിന്റെ മേൽ കഴിവ് വന്നു കഴിയുമ്പോൾ ഈകള്, ഈ കഴുകൻ പിന്നെയും കുതിച്ച് പറന്ന് ആകാശങ്ങളിലേക്ക് കയറും. അമ്മ, ഇത് തന്നെയാണ് വചനം പറയുന്നത്. നിങ്ങൾ ഈ ഭാഗം കേട്ടിട്ടുള്ളവരാണല്ലോ. വചനം പറയാ, ദൈവത്തെ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കാത്തിരിക്കാത്ത ഒരുത്തർക്കും ശക്തിയെ പുതുക്കുവാൻ കഴിയയില്ല. എനിക്കതിനെ മനസ്സിലായി. കർത്താവായ യേശു ക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്തതിന്റെ പുറകിൽ, താൻ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരാൻസർ ഒരാളോട് പറയുന്നതിന് മുമ്പ് ദൈവ സന്നിധാനത്തിൽ സമയം ചെലവഴിച്ചതിന് ശേഷമാണ് യേശു ശുശ്രൂഷകൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, നമ്മുടെ ജീവിതത്തിൽ എന്താണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഹൗ മച്ച് ടൈം വി സ്പെൻഡ്. കഴിഞ്ഞ 8-9 ആഴ്ചയായി പ്രാർത്ഥനയുടെ വിഷയത്തെ പറ്റി പ്രസംഗിക്കുക. ഇത് കേട്ടിട്ട് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? ഒരു തീരുമാനമെടുത്തിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എത്ര ദൈവമക്കളുണ്ട് ഇതില്? ആമേൻ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് അത് ഏറ്റെടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ കേൾക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുവാൻ കഴിയാതെ നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടും ജീവിതത്തിൽ നമുക്ക് വളരുവാൻ കഴിയുകയില്ല. ദൈവമക്കളായ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരുമാനം വേണം. നമ്മൾ ഈ കേൾക്കുന്ന വചനം പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഈ വചനം അങ്ങനെ കിടക്കത്ത്, കട്ടകളുടെ ഇടയിൽ കിടക്കുന്ന വെറും വിത്തുകളായി കിടക്കും, ഇത് വളരുകയില്ല. God is suspecting something which can be revived in our life. ഏറ്റവും മുഖ്യമായി ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ പേഴ്സണൽ ടൈമാണ്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. പ്രതിസന്ധിയും പ്രശ്നങ്ങളും വരുമ്പോൾ അതാ പോകട്ടെ, അത് സാധാരണ ഒരു സംഭവമാണ് എന്ന് നമുക്ക് തള്ളിക്കളയാം. എത്ര നാൾ ഇങ്ങനെ പോവും, എൻ്റെ ആയുസ് തീരാറായി, ഇനി ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. ഇത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ചിന്തകളാണ്. ലെറ്റ് മീ ടെൽ യു, ഇഫ് യു ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ ടൈം ബിഹൈൻഡ് ദാറ്റ്,
അതിനുവേണ്ടി സമയം ചെലവഴിച്ച് കർത്താവെ അതങ്ങനെ സംഭവിക്കാൻ പാടില്ല, നിന്റെ ഹിതം എന്താണ് എന്നൊന്ന് ചോദിച്ച് അതിനുവേണ്ടി ഒന്ന് കാത്തിരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതോ നമ്മളിങ്ങനെ ബിസി ഷെഡ്യൂളിൽ മറ്റുള്ളവരിലേക്ക് ആശ്രയിച്ച് അമ്മേ നമ്മളിങ്ങനെ പരിഭ്രാന്തരായി പാനിക്കായി നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതം നയിക്കുകയാണോ? അങ്ങനല്ല, അങ്ങനെ ആരുത്. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടും. പാസ്റ്ററെ ഞങ്ങൾ പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല ഞങ്ങൾക്കറിയത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവപൈതലെ, നിങ്ങൾ അങ്ങനെ ആ സബ്ജക്റ്റ് വിടരുത്. മുഴങ്കാലും മടക്കാൻ തയ്യാറാകണം. ഐ ഹാവ് ടു സീ ദ ആൻസർ ഫോർ ദിസ് തിങ്. ദൈവിക വാഗ്ദത്തം എന്നോടുള്ളതാ, എനിക്കുള്ളതാ, അതെന്നോട് ജീവിതം നിറവേറേണ്ടതാ. അത് പ്രാപിച്ചതെടുക്കുന്നിടം വരെ ഞാൻ പ്രാർത്ഥിക്കുമെന്ന് തീരുമാനിക്കുക. യഹോവയെ കാത്തിരിക്കുന്നവർ, ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കൊത്തിരുന്നിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് പോകാനല്ല, പ്രാപിക്കുന്നത് വരെ. രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ സംസാരിച്ചല്ലോ, ദാനിയലിന്റെ പ്രാർത്ഥനയിൽ ഒന്നാമത്തെ ദിവസം തന്നെ ഉത്തരം കൊടുത്തെങ്കിലും തന്റെ കൈ കിട്ടിയില്ല. ഇറ്റ്സ് ടുക്ക് അനദർ 20 days. അതും തന്റെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം ദൂതനെ ഇറക്കുക, ഗബ്രിയേലിനെ മീഖായേലിനെ ഇറക്കിയാണ് അവൻ ആൻസർ കൊണ്ട് കൊടുക്കുന്നത്. കാരണം അതിനെ സ്റ്റോപ്പ് ചെയ്ത സ്ട്രോങ് കോൾഡ് പവർ, ഏറ്റവും ശക്തമായ ശക്തികൾ അതിനെ അവൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുക. ദൈവത്തിന് നിനക്കെതിരായി ദൈവം വെച്ചിരിക്കുന്ന, നിനക്ക് അനുകൂലമായി ദൈവം വെച്ചിരിക്കുന്ന ഫയലുകൾ മൂവ് ചെയ്യാത്തതിന്റെ പുറകിലത്തെ കാരണം പിശാചല്ല, ഞാനും നിങ്ങളും പ്രാർത്ഥനയ്ക്ക് സമയം ചെലവഴിക്കാത്തതും കൊണ്ടാ. ഒരു ആൻസർ പറയാൻ പോലും യേശു സമയം ചെലവഴിച്ചു. നോട്ട് ഓൺലി ടു ദ മിറക്കിൾസ്, അത്ഭുതങ്ങളെന്ന് നാം വിശേഷിപ്പിക്കുന്ന രോഗശാന്തിക്ക് വേണ്ടി മാത്രമല്ല, തന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വിഷയങ്ങളും അത്ഭുതങ്ങളായി അനുഗ്രഹമായി തീരുവാൻ വേണ്ടി യേശു സമയം ചെലവഴിച്ചു. ഇഫ് ഇറ്റ് ദാറ്റ് സെൻസ്, ദെൻ ഹൗ മച്ച് ടൈം വി ഹാവ് ടു സ്പെൻഡ്. എത്ര പേരുടെ ജീവിതത്തിൽ റിവൈവൽ ഉണ്ടാകുന്നുണ്ട്? കേട്ടിരുന്നത് കൊണ്ട് എന്താ പ്രയോജനം? തീർച്ചയായിട്ടും കർത്താവ് പ്രവർത്തിക്കാൻ ശക്തനാണ്. ഞാൻ ഇന്ന് പകൽ ഓർപ്പിക്കട്ടെ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. നീ കാത്തിരിക്കാൻ തയ്യാറായാൽ മതി. നിന്റെ ആഗണി, നിന്റെ ഭാരം എന്റെ മേലിട്ടുകൊള്ളുക, ഞാൻ ചുമക്കാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഭാരം നീ എന്തിന് നിന്റെ ആമ നിന്റെ കയ്യിൽ കൊണ്ടു നടക്കുന്നു? ഗിവ് ഇറ്റ് ടു ദ ലോർഡ്സ് ഹാൻഡ്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്ക്. നീ അറിയാത്ത പ്രവൃത്തി ദൈവം നിന്നിൽ കൂടി ചെയ്തെടുക്കും. ആമേൻ. ദൈവസന്നിധാനത്തിൽ സമയം അമ്മ വേഗത്തിൽ ഒരു ഭേദഭാഗം കൂടെ വായിച്ച് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുക. ആമേൻ. സങ്കീർത്തനം 27:14 വാക്യത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. 27 സങ്കീർത്തനം 14 വാക്യം വേഗത്തിൽ. Wait on the Lord, be of good courage, and shall strengthen the heart. Wait, I say, on thee. Aaril wait cheyana paranjirikkunnathu hovengil prathyashivikka. English parna wait on to the Lord. Indu pagal njan chodikkatte deivamakkale, ningalodulla deiviga vaakthathangal praapikkadirikkuvan takkavannam discouragement konda therunnathinte puragilathe karyam ningal deivasannidhanathe wait cheyyunnillennulla. ദൈവസന്നിധാനത്തിൽ വെയിറ്റ് ചെയ്യ്, പ്രാർത്ഥിക്കുക. വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചുമ്മാ കുത്തിയിരിക്കുക എന്നുള്ളതല്ല. യു ഹാവ് ടു സ്പെൻഡ് ടൈം ബിഹൈൻഡ് ദാറ്റ് ടു പ്രേ. പ്രാർത്ഥിക്കാനായി നിങ്ങൾ സമയം ചെലവഴിച്ചൊന്ന് കാത്തിരുന്നേ. വചനം പറയുന്നു, നിങ്ങൾ ധൈര്യമുള്ളവരായിട്ടിരിക്കുക. നിങ്ങൾ ധൈര്യപ്പെടുക, കറേജസ് ഉള്ളവരായി മാറ്. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് ദൈവം പറയുക. ഇന്ന് പകൽ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് തയ്യാറാണോ? മാനുഷിക നിലയിൽ പലപ്പോഴും നമുക്കത് പ്രാപിക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മൾ ബിസി ലൈഫിൽ വേറെ ഒന്നിലേക്ക് നമ്മുടെ ശ്രദ്ധ പോവുകയാണ്. വി ആർ നോട്ട് ക്രൈജസ്, വി ആർ ഫീബിൾ. ഭയങ്കര എന്താകും എന്നുള്ളൊരു ചിന്തയാ. ഇന്ന് പകൽ ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോടൊരു സത്യം ഉറപ്പിക്കട്ടെ. ദൈവാത്മാവ് നിങ്ങളോടൊരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, അത് ദൈവം നിങ്ങളിൽ കൂടി തന്നെ ചെയ്യിച്ചെടുക്കും. അത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണും. ഒരു രാത്രി മുഴുവനും ഒലിവ് മലയിൽ സമയം ചെലവഴിച്ചിട്ട് നേരം വെളുത്തപ്പോൾ യേശു ദേവാലയത്തിലേക്ക് ചെല്ലുക. ചെന്നതുകൊണ്ട് പ്രശ്നം അവിടെ സോൾവ് ആകുകയില്ല, വലിയൊരു പ്രശ്നം തന്നെ പിടിക്കാനായി കടന്നു വന്നിരിക്കുക.
വാളും കുന്തവും ആയിട്ടൊന്നും അല്ല അവർ വന്നത്. വളരെ മനോഹരമായ വാക്കുകൾ കൂടി വന്നിരിക്കുക. വി ഡോണ്ട് നോ വിച്ച് ആർ ദ വേയ്സ് വിച്ച് ഡെവിൾ ഇസ് ട്രൈങ് ടു എൻടാംഗിൾ യു. പിശാച് ഇതിനെ കെട്ടിയിടാൻ ആഗ്രഹിക്കുന്ന അവന്റെ പദ്ധതികൾ എന്താണെന്ന് ദൈവമക്കളെ നിങ്ങൾക്കറിയത്തില്ല. വളരെ മനോഹരമായിട്ടാണ് വന്നത്, ദൈവവചനത്തിലെ വാക്യങ്ങളുമായിട്ടാണ് വന്നത്. മോശ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, നീ എന്തു പറയുന്നു? ഹൗ വിൽ വിൻ ദ പ്രോബ്ലം, നമ്മുടെ പ്രശ്നത്തെ എങ്ങനെ നമ്മൾ അതിജീവിക്കും? നമ്മൾ പലപ്പോഴും മാനുഷിക നിലയിൽ ചിന്തിക്കും, ഒരു കേസ് കൊടുത്തേക്കാം, പോലീസിനെ കൊണ്ട് കംപ്ലൈന്റ് ചെയ്യാം, എന്തെങ്കിലും ആയിക്കോട്ടെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം, അല്ലെങ്കിൽ നാല് പേരെ വിളിച്ച് മധ്യസ്ഥതയിൽ സംസാരിക്കാം. Do you think that that's a problem? That's a solution of your problem? നിന്റെ പ്രശ്നത്തിന് അത് പരിഹാരമാകുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കുകയുള്ളൂ. ഞാനും ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും, ഇത് എത്ര നാളാണ് ഇങ്ങനെ സഹിക്കുന്നേ, കംപ്ലൈന്റ് ചെയ്യാം. നീ ആരൊരിക്കലെ കംപ്ലൈന്റ് ചെയ്യണ്ടേ? ലോക നീതി കോടതിയുടെ മുമ്പിലല്ല, സർവശക്തനായ ദൈവത്തിന്റെ പാദപീഠത്തിൽ പോയി നീ കംപ്ലൈന്റ് ചെയ്യ്, നീ കരയ, നീ പ്രാർത്ഥിക്ക, നിന്റെ കണ്ണുനീരൊഴുക്ക്. നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവമാകും. നമുക്ക് അതിന് മാത്രം നേരമില്ല. We are searching the surrounding society. നമ്മുടെ ചുറ്റുപാടുള്ളവരിലേക്ക് നമ്മുടെ കണ്ണുകളോടെ അവരെന്നെ സഹായിക്കും, ഇവരെന്നെ ഹെൽപ്പ് ചെയ്യും. അങ്ങനല്ല ദൈവമക്കളെ, നീ അറിയത്തില്ല, നിന്നെ വാക്കുകൾ കൊണ്ട് പിടിക്കാനായിരിക്കും പിശാച് വരുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ പൊളിറ്റീഷ്യൻസിന്റെയും അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാരുടെ മുമ്പിൽ ഈ പ്രസ്സുകാര് മൈക്രോഫോണും കൊണ്ട് ചെന്ന് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? ഒരു വാക്കിൽ നിന്ന് എങ്ങനെയാണ് ഊരി തല ഊരി വെളിയിലോട്ട് പോരുമ്പോഴായിരിക്കും അടുത്ത ചോദ്യം അവർ ചോദിക്കുന്നത്. ഭയങ്കര സ്മാർട്ടാണ് അവര്. എന്നിട്ട് എങ്ങനെയും ഒരു ആൻസർ കിട്ടിയാൽ മതി, പൂട്ടും. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്ന വ്യക്തികൾക്കുള്ളിൽ കൂടി ഇങ്ങനെ കാണുന്നുവെങ്കിൽ ഇതിനേക്കാൾ ശക്തമായ ഒരു അന്ധകാര ശക്തിയുടെ നടുവില ഞാനും നിങ്ങളും യാത്ര ചെയ്തൊന്നും മറക്കരുത്. ആമേൻ. എന്നെ നിന്നെ വാക്കിൽ പിടിക്കേണ്ടതിന് നമ്മുടെ കോൺവെർസേഷൻസ് നമ്മുടെ സംസാരം, ആമേൻ, നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ ജീവിതചര്യകൾ എവിടെയെങ്കിലും ടാക്കിൾ ചെയ്യുവാൻ പിശാചിന്റെ പുറകെ വരുമ്പോൾ സമയം ദൈവസന്നിധാനത്ത് ചെലവഴിക്കാത്ത ഒരു ദൈവ പൈതൽ അതിനെ അതിജീവിക്കത്തില്ല, അതിൻ്റെ മേൽ ജയം കണ്ടെത്തുകയില്ല, പരാജയപ്പെട്ടു പോകും. ഒരു ദിവസം മുഴുവൻ അത്ഭുതങ്ങൾ ചെയ്ത യേശു രാത്രിയിൽ ഒലിവുമലയിലേക്ക് കയറുകയാണ്. അടുത്ത ദിവസത്തെ ശുശ്രൂഷയ്ക്ക് യേശുവിന് പോകണമെന്നുണ്ടെങ്കിൽ പിതാവിൽ നിന്നും ആലോചന ലഭിച്ചതിന് ശേഷം മാത്രമേ കഴിയുള്ളൂ. ഇത് തന്നെയാണ് ഒരു ആത്മീയ ജീവിതം. ഇന്ന് പകൽ നിങ്ങൾ എത്ര പേർക്ക് പ്രാർത്ഥനയ്ക്കായി സമയം ചെലവഴിക്കാൻ കഴിയും? ഞാനീ പ്രസംഗിച്ച സമയം ഈ 4, 5, 9 ആഴ്ചക്കാലം നിങ്ങൾ ഇത് കേട്ടിട്ട് ഇതുവരെ പോലും പ്രാർത്ഥിക്കാൻ ഒരു 10 മിനിറ്റ് എക്സ്ട്രാ എടുത്തിട്ടുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? ഹൗ മെനി ഓഫ് യു ആർ ടേക്കൺ അനദർ 10 മിനിറ്റ്സ് എക്സ്ട്രാ ടു സ്റ്റാർട്ട് ടു പ്രേ? You are expecting revival. You are expecting blessings. How it will happen? ബാല്യക്കാരി ക്ഷീണിച്ചു പോവും, യൗവനക്കാർ ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. തയ്യാറാണോ ദൈവമക്കളെ? ഇത് പകൽ നിങ്ങളെ കണ്ണുകളെ അടച്ചാട്ടെ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, തളരാതെ ഓടും, ക്ഷീണിക്കാതെ നടക്കും. പ്രാർത്ഥനാ ജീവിതമില്ലെങ്കിൽ നീ ബലവാനായാലും ക്ഷീണിച്ചു പോകും, യൗവനക്കാരനായാലും തളർന്നു പോകും. പക്ഷെ നീ ശാരീരികമായി ബലഹീനനാകാം, ക്ഷീണിതനാകാം. നീ ദൈവസന്നിധാനത്ത് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെങ്കിൽ പ്രതീക്ഷിക്കാത്ത അത്ഭുത പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടും. പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ദേവാലയത്തിൽ കടന്ന് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ, പ്രതീക്ഷകളെല്ലാം മറ്റുപോയ സ്ഥാനത്ത്,
പ്രതീക്ഷിക്കാത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നുവെങ്കിൽ ആ ദൈവം ഇന്നും നിനക്ക് വേണ്ടി ജീവിക്കുന്നില്ലേ? സക്രിയാവിൻ്റെ ജീവിതത്തിൽ നറുക്ക് വീണു. ആലയത്തിൽ അവൻ ശുശ്രൂഷിക്കുവാനായി അവനൊരവസരം ലഭിച്ചു. ഭക്തിയുള്ളവനായിരുന്നു, പ്രാർത്ഥിക്കുന്നവനായിരുന്നു. തൻ്റെ ഭാര്യ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതലായിരുന്നു. മക്കളിൽ നാഞ്ഞതുകൊണ്ട് അവർ ഒത്തിരി ഭാരപ്പെട്ടു. മച്ചിയായിരുന്നു, ഒരു കുഞ്ഞ് ജനിക്കുവാൻ യാതൊരു സാധ്യതയില്ലായിരുന്നു. നിന്ദിക്കപ്പെട്ടവളായിരുന്നു. വാർദ്ധക്യമായി, ശരീരത്തിൻ്റെ പേശികളുടെ ബലം കുറഞ്ഞു, ശരീരത്തിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു പോയി. ഒരു തലമുറ ഇനി ഉണ്ടാകുമെന്ന് ഒരു പ്രതീക്ഷയില്ല. സക്കരിയാവിനൊട്ടും പ്രതീക്ഷയില്ല. പക്ഷെങ്കിൽ തൻ്റെ നേരെ തൻ്റെ ജീവിതം, തൻ്റെ ആത്മീയ ജീവിതം, തൻ്റെ പ്രാർത്ഥനാ ജീവിതം കണ്ട ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളും ചിന്തിക്കുന്നു, ഇനിയും സാധ്യമല്ല, നടക്കുകയില്ല, ഇനിയും പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് ചിന്തിക്കുമ്പം ദൈവാത്മാവ് പറയുന്നു, അങ്ങനെയല്ല, നിന്റെ പ്രാർത്ഥന നിർത്തരുത്. ദൈവസന്നിധാനത്തിൽ നീ രാത്രിയുടെ യാമങ്ങളിൽ സമയം ചെലവഴിക്കുമോ? നിനക്ക് ലഭിക്കുന്ന സമയം ദൈവസന്നിധാനത്തെ നീ മുഴങ്കാലം മടക്കി പ്രാർത്ഥിക്കുവാനായി തീരുമാനിക്കുമോ? നിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഉപ്പിനാൽ രുചിയുള്ളതായിരിക്കും. ദാറ്റ് വിൽ സ്ട്രെങ്തൻ ദ പീപ്പിൾ. അനേകരെ ബലപ്പെടുത്തുന്നതായിരിക്കും ആ പ്രാർത്ഥന. വാക്കുകൾ അപ്രകാരമുള്ളതായിരിക്കും. ഇന്ന് പകൽ എത്ര ദൈവം മക്കൾക്ക് ഏറ്റെടുക്കുവാൻ കഴിയും? ദൈവമക്കളൊരു ആൻസർ പറയുന്നതിന് മുമ്പ്, ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ്, എന്തുമാകട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, യു മേ ബി ഇന്നായിരിക്കുന്ന ഒരു സാഹചര്യം മാനുഷിക നിലയിൽ ഒരു തീരുമാനമെടുക്കാൻ തക്കവണ്ണം തീർപ്പ് ചിന്തിച്ചു വന്നിരിക്കുന്ന സാഹചര്യമുണ്ടാകാം. പക്ഷെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, ആർ യു റെഡി ടു സ്പെൻഡ് സം ടൈം ഇൻ മൈ പ്രസൻസ്? എന്റെ മുമ്പിൽ നിനക്ക് അല്പസമയം വേർതിരിപ്പാൻ നീ തയ്യാറാണോ? പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണോ? പ്രതീക്ഷിക്കാത്ത പ്രവൃത്തി ഞാൻ നിനക്കായി ചെയ്തെടുക്കും. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയിട്ട ദൈവസന്നിധാനത്തിൽ ഒരു തീരുമാനം. റിവൈവല് ദേശത്തുണ്ടാകുന്നതിന് മുമ്പ് നമ്മളിലാണ് ഉണ്ടാകണ്ടേ? 9 ആഴ്ചയിൽ നിങ്ങൾ ദൈവവചനം കേട്ടു. ഈ കേട്ട ദൈവവചനത്തിന് മുമ്പിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടുണ്ടോ? ഇതിങ്ങനെ പോകത്തുള്ളൂ, ഇതിങ്ങനെ അങ്ങ് പൊക്കോട്ട്, ദൈവത്തിന് വേണമെങ്കിൽ ചെയ്യട്ടെ. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. ആര് കണ്ണു തുറന്നിരിക്കരുത്. ജീവിതത്തിലെ ഇതിങ്ങനെ അങ്ങ് പോകും, പോകുന്നുണ്ടെന്ന് വരെ പോകട്ടെ, വരുന്നതൊക്കെ വരട്ടെ. അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെ തന്നെ സംഭവിക്കും. അതല്ല, ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരനുഭവത്തിലേക്ക് എനിക്ക് എത്തിച്ചേരണം, എന്നോടുള്ള വാക്തത്വം നിറവേറണം. ആഗ്രഹിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? പ്രാർത്ഥിക്കാനായിട്ട് മാത്രം നീ സമയം ചെലവഴിക്കുക. ലോകശക്തികൾ നിനക്കെതിരാകാം, നിന്റെ ചുറ്റുപാടുമുള്ള വ്യക്തികൾ നിനക്കെതിരാകാം, അധികാരികൾ നിനക്കെതിരായിരിക്കാം. നീ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പം നിന്റെ കൂടെ ഉള്ളവരെല്ലാം നിനക്കെതിരായിരിക്കാം. നീ മടങ്ങി വന്ന രാത്രിയുടെ യാമങ്ങളിൽ മുഴങ്കാലം മടക്ക്. അടുത്ത ദിവസത്തെ നീ ചെല്ലുമ്പം പ്രശ്നവുമായി നിന്റെ അരികിലേക്ക് വരുന്ന വ്യക്തികളുടെ മുമ്പിൽ ദൈവം നിന്റെ വായിൽ കൂടി അത്ഭുതത്തിന് പ്രവൃത്തി ചെയ്യിച്ച് പ്രതീക്ഷിക്കാത്ത നന്മകൾ നിന്റെ ജീവിതത്തിൽ ദൈവാത്മാവ് കൊണ്ടുതരും. ഒരു നിമിഷം എല്ലാ ദൈവമക്കളുമായിരിക്കുന്ന സ്ഥാനത്ത് എഴുന്നേറ്റ് നിന്നാട്ടെ. പ്ലീസ് എവരിബഡി സ്റ്റാൻഡ് ഓൺ യുവർ ഫീറ്റ് ദിസ് മോർണിംഗ്. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കായി സമയം ചെലവഴിക്കാൻ നമുക്ക് തയ്യാറാകാം. ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീരട്ടെ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവസന്നിധാനത്തിൽ അടച്ചുകൊണ്ട് ദൈവാത്മാവെ ഞാനിതാ എന്നെ സമർപ്പിക്കുന്നുവെന്ന് പറയുവാൻ എത്ര പേരുണ്ട്? താങ്ക് യു ജീസസ്. ഒരു തീരുമാനം ജീവിതത്തിൽ എടുക്കുന്നതിന് മുമ്പായി പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാകുക. ഞാൻ 1-2 ഇലസ്ട്രേഷൻ നിങ്ങളോട് പറഞ്ഞു. അവരുടെയൊക്കെ ജീവിതത്തിൽ അവർ സക്സസ് ആയതിന്റെ പുറകിൽ പ്രാർത്ഥനയാണ്. ഇന്ന് രാവിലെ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുന്നു, ആർ യു റെഡി ടു സ്പെൻഡ് ടൈം ടു പ്രേ?
പ്രാർത്ഥിക്കാനായി നീ സമയം ചെലവഴിക്കുവാൻ തയ്യാറാണോ? ഹല്ലേലൂയ്യ.